ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളും എല്ലാം വൈറലാകാറുണ്ട് അവ എന്തോ ഒരു പുതുമ നിലനിർത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വൈറലാകുന്നതിന് കാരണം എന്നാൽ പാമ്പുകളെ സംബന്ധിച്ച് അവ അവയെക്കുറിച്ചുള്ള ഏതൊരു വീഡിയോയാണെങ്കിലും അതൊരു നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാകാറുണ്ട് പാമ്പുകളോടുള്ള ഭയം തന്നെയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോയും ഈ ഒരു ഫോട്ടോസും എല്ലാം വൈറലാകാനുള്ള കാരണം അതേപോലെ ഇപ്പോഴൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായി മാറിയിരിക്കുന്നു ാണ് പാമ്പുകളെ എന്നും മനുഷ്യർ ഭയത്തോടെ കാണുന്നു എന്നതാണ് ഇങ്ങനെയുള്ള വീഡിയോകളിലെ ജനങ്ങൾ സ്വീകരിക്കാനുള്ള കാരണം പാമ്പിനെ കാണുക എന്നത് എല്ലാവരുടെയും പേടി സ്വപ്നമാകുന്ന ഒരു സാഹചര്യത്തിൽ അക്കൂട്ടത്തിൽ തന്റെ വാഹനത്തിൽ ഇങ്ങനെ പാമ്പിനെ പെട്ടെന്ന് കാണുമ്പോൾ എന്തായിരിക്കും എന്നൊരു അവസ്ഥയാണ് ഈ ഒരു വീഡിയോ വൈറലാകാനുള്ള കാരണം ആ ഒരു അവസ്ഥ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജോബിൻ കെ മണി എന്ന ഇൻസ്റ്റഗ്രാം ആണ് ഇങ്ങനെ വാഹനത്തിന്റെ ഹാൻഡിലിൽ പാമ്പ് ഉള്ള ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് പാമ്പിന്റെ വാല് കണ്ട് ഉടമ പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചു വരുത്തിയാണ് എന്താണ് സംഭവം എന്നത് കണ്ടുപിടിച്ചത് വാഹനത്തിന്റെ മുൻഭാഗം അഴിച്ചു നോക്കിയപ്പോഴാണ് അകത്ത് സുഖമായിരിക്കുന്ന ഈ ഒരു പാമ്പിനെ ഇയാൾ കാണുന്നത് മൂർഖൻ പാമ്പാണ് അകത്ത് എന്നത് വീഡിയോയിൽ പറയുന്നുണ്ട് സ്കൂട്ടറിന്റെ മുൻ ഫെയറിംഗിന്റെ അടിയിലൂടെ ആയിരിക്കും പാമ്പ് ഉള്ളിലേക്ക് കയറിയതെന്നാണ് ഇവർ പറയുന്നത് തണുപ്പ് കാലമായ ചൂട് കൂടിയ ഭാഗങ്ങൾ തേടിയിട്ടാണ് സാധാരണ വരാറുള്ളത് ഇപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ സ്കൂട്ടറിന്റെ അടുത്തെത്തിയതും തണുപ്പ് ആകർഷിച്ചിട്ടാകണം എന്ന നിഗമനത്തിലാണ് ഈ പാമ്പ് പിടുത്തക്കാർ എന്തായാലും വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യമാണ് ഇങ്ങനെ പാമ്പുകൾ വാഹനങ്ങൾക്കിടയിലും വീടുകളിലെല്ലാം അപ്രതീക്ഷിതമായി കയറി കൂടുന്നതെന്ന് പാമ്പു പിടുത്തക്കാർ ഉൾപ്പെടെ പറയുന്നുണ്ട് പല അപകടങ്ങൾക്കും വരെ ഈ ഒരു സാഹചര്യം വഴിയാകാറുണ്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് പുറത്തേക്ക് ചാടുമോ പാമ്പിനെ കണ്ട് ഭയക്കുന്നു വണ്ടിയുടെ അങ്ങനെ അപകടത്തിൽപ്പെടുന്നു അതുപോലെ നിരവധി സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ പെട്ടെന്ന് പാമ്പുകൾ കയറി കൂടുന്നതിന് കാരണമാകും തണുപ്പ് കാലത്താണ് വാഹനങ്ങളിൽ പ്രധാനമായും ഇങ്ങനെ പാമ്പ് കയറാനുള്ള സാധ്യതകൾ ഉള്ളത് അതിനാൽ തന്നെ വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുമ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളും എല്ലാം കൂടുതൽ നിരീക്ഷിച്ച് സേഫ് ആണോ എന്നത് ഓരോ യാത്രക്കാരും തന്നെ ഉറപ്പുവരുത്തേണ്ടത് ഉണ്ട് പൊതുവേ വീടുകളിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി പാമ്പുകൾ വന്നു എന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് ഈർപ്പമുള്ള തണുത്ത പ്രദേശങ്ങളിൽ വസിക്കാനാണ് പാമ്പുകൾക്ക് ഇഷ്ടം എന്നത് തന്നെയാണ് ഇത്തരത്തിൽ പാമ്പുകൾ വരാനുള്ള കാരണം പണ്ട് പാമ്പിനെ ഒളിച്ചിരിക്കാനും ഇര തേടാനും ഒക്കെ പൊന്തക്കാടുകളും മറ്റുമെല്ലാം ധാരാളമായി ഉണ്ടായിരുന്നു ഇന്ന് ആ സ്ഥലമെല്ലാം നമ്മൾ വീടുകളും മറ്റും കെട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യം തണു ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ പാമ്പുകൾ ഇങ്ങനെ വീട്ടിലേക്കും മറ്റു വാഹനങ്ങളിലേക്കും എല്ലാം ഇരിപ്പ് ഉറപ്പിക്കുന്നത് എന്തായാലും ഇങ്ങനെ പാമ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില പൊടിക്കൈകളുണ്ട് ഇനി അത് ശ്രദ്ധിക്കാം വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും ആണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് വീടിന്റെ മുറ്റ ോ പൂന്തോട്ടത്തിലോ അടുക്കള തോട്ടത്തിലോ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ അത് വൃത്തിയാക്കുക ചപ്പ് ചവറുകൾ കൂട്ടിയിടാതെ മുറ്റത്തും പരിസരവും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക കരിയില മരകഷ്ണം തുടങ്ങിയവയെല്ലാം കൃത്യമായി നീക്കം ചെയ്യണം ചില ചെടികൾ പാമ്പിനെ പതുങ്ങിയിരിക്കാൻ സൗകര്യം ഒരുക്കുന്നവയാണ് അത്തരം ചെടികൾ ഉണ്ടോ എന്നത് നിരീക്ഷിക്കണം ചെടികൾ യഥാസമയം വെട്ടിയൊതുക്കി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നതാണ് ഈ പാമ്പിനെ വരാതിരിക്കാനുള്ള പ്രധാന മാർഗമായി കാണുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്